അസ്സലാമു അലൈക്കും ഗൈസ്, വെൽക്കം ടു ഷബ്ബുസ് വ്ളോഗ്. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വഴുതനങ്ങയുടെ മെഴുക്ക് പുരട്ടി, അതായത് ബ്രിഞ്ചാൽ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അതിലെ ഓളും കൂടി ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഉള്ളിയാണ്. ഉള്ളി ഞാൻ രണ്ട് ചെറിയ സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ചെറിയ ഉള്ളിയാണെങ്കിൽ അത്രയും നല്ലതാണ്, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാക്കുന്നത് ഒറ്റ ബ്രിഞ്ചോൾ വെച്ചിട്ടാണ് കേട്ടോ. ഇത് എനിക്ക് മാത്രം ആക്കുന്നതാണ്, കാരണം ഞാൻ കുറച്ച് ഡയറ്റൊക്കെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലാരും ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് കൂട്ടാറില്ല, അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ എനിക്കാണ് ഇങ്ങനെയുള്ളതിനോട് ഭയങ്കര ക്രേസ്. അപ്പോൾ ഞാനിത് ബ്രിഞ്ചോളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ് ഇത്. നിങ്ങൾ ബ്രിഞ്ചോള് പച്ച കളറിൽ ബ്രിഞ്ചോൾ വരുമല്ലോ നീളത്തിൽ, അതുവാണെങ്കിൽ അതും എടുക്കാം കേട്ടോ. അതാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും മെഴുക്ക് പുരട്ടിക്ക്. അപ്പോൾ ഇതിനകത്ത് ടേസ്റ്റ് എന്തായാലും അതാണ് കേട്ടോ, ആ ഒരു പച്ച കളറിൽ വരുന്ന നീളത്തിൽ വരുന്ന വഴുതനങ്ങ. അപ്പോൾ എന്തായാലും നമ്മൾ എന്താക്കി, ഇതേപോലെ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകണേ. പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് പൊടിക്കൂട്ടുകളൊക്കെ ഇട്ടിട്ട് പിന്നെ അതിനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി പൊടിക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ഒന്നൊന്നര ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് എരിവ് വേണം, നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം. പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. കുറച്ച് അധികം ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടാവുന്നതാണ്. പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല. അതും നിങ്ങളുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ കുഴച്ച് നല്ല രീതിയിൽ ഒന്ന് പിടിപ്പിക്കുക. മസാല നല്ല രീതിയിൽ പിടിപ്പിച്ചതിന് ശേഷം ഒരു അത്ര റെസ്റ്റ് ചെയ്തതിലും പ്രശ്നമൊന്നുമില്ല, ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ്. പിന്നെ ഒരു കാര്യം, ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. ചൂട് പോയാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടോടെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ല ഒരു ഡിഷാണ്. അപ്പോൾ ഇത് ഞാൻ അടച്ച് വെച്ചു. ഇനിയിപ്പോൾ അത് ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് അറിയാലോ എങ്ങനെയാണ് കുഴക്കുന്നത്, ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ചപ്പാത്തി ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് അവിടെ വെച്ചു, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പാന്, സോസ് പാൻ എടുത്ത് വെക്കാം. ഞാൻ ഈ ഒരു പാൻ എടുത്തിരിക്കുന്നത് നമ്മൾക്ക് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ്. കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കാവുന്നതാണ്. ഓക്കെ, എനിവേസ് നമ്മൾ എന്താണ്, ചൂടായ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്തിനാണ് വെളിച്ചെണ്ണ ഇത്ര കൂട്ടിയെന്ന് വെച്ചാൽ, വെളിച്ചെണ്ണ കുറച്ചും കൂടി ആഡ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് കൂടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി കൂടിയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം കുറക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇതെനിക്ക് മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയുമ്പോൾ വെളിച്ചെണ്ണയിലാണല്ലോ അതിൻ്റെ മെയിൻ എന്താണ് ടേസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി എടുത്തിട്ട് അതിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അധികം ഒരിയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം, വഴച്ച് ജസ്റ്റ് ഒന്ന് അത് പിന്നെ സോർട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് ചതച്ച് വെച്ച വെളുത്തുള്ളിയാണ്. അത് അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില. ഇതിലെന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസ് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല അല്ലേ. അത് വളരെ ടേസ്റ്റും പെട്ടെന്ന് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കറിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്
ആഡ് ചെയ്തുകൊണ്ട് ഉപ്പ് ഞാൻ ഇട്ടിരുന്നില്ല. എന്നിരുന്നാലും ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. ഞാൻ ശരിക്കും ആ ദിവസം നോമ്പെടുത്തത് കൊണ്ട് എനിക്ക് ഉപ്പ് നോക്കാൻ പറ്റില്ല. അപ്പോൾ കഴിക്കുന്ന സമയത്ത് അവൻ ചില ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക, ഉപ്പ് നോക്കിയിട്ട് തന്നെ ആക്കുക. ഓക്കെ, അപ്പം ഉള്ളി അധികം മുരിയാനൊന്നും നിൽക്കണ്ട. നമ്മൾ പിന്നെ വെജിറ്റബിളായിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെക്കണേ. അടച്ച് വെച്ച് ഒരുപാട് മിനിറ്റ് അങ്ങനെ അടച്ച് വെക്കരുത്, കാരണം അതിൻ്റെ സ്കിന്നൊക്കെ ഇളകി വന്നാൽ പിന്നെ നമ്മൾക്കത് കഴിക്കാൻ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു 1 to 2 മിനിറ്റ്സ് അത്രയും വേണ്ടു. ആ ടൈമിൽ ഞാൻ എവിടെതാ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഞാൻ 10 ചുടുകയാണ്. അപ്പോൾ ആ ടൈമിൽ തന്നെയാണ് ഇതാ ചെയ്യുന്നതും. ഓക്കെ, നമ്മളിതാ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഏകദേശം ഒക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പം അടപ്പ് തുറന്ന് വേവിക്കുക കേട്ടോ. അടപ്പ് ഇട്ടിട്ട് വേവിക്കുമ്പോഴാണ് സ്കിന്ന് പെട്ടെന്ന് ഇളകി പോകുന്നത്. ഇപ്പം ഞാൻ അടപ്പിടാതെ തന്നെ ജസ്റ്റ് ഒന്ന് വേവിക്കാം. വെന്തോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ വെന്തോ എന്ന് നോക്കാൻ വേണ്ടി. ചിലർക്ക് നല്ലവണ്ണം ഫ്രൈ ആവണം, ചിലവർക്ക് നല്ലവണ്ണം ഫ്രൈ ആവണം എന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരുടെയും പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഇതൊന്ന് വേവിച്ചാൽ മതിയാവും. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. പെട്ടെന്ന് വേവുന്ന സാധനമാണ് കേട്ടോ ബ്രിഞ്ചാൾ. അതായത് ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് നോമ്പായത് കൊണ്ട് അത് ഞാൻ കുറേ ഫ്രൈ ചെയ്തു, കാരണം അത് കുറച്ചും കൂടി വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ മെഴുക്ക് പുരട്ടി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ, മെഴുക്ക് പുരട്ടി ആക്കാൻ വലിയ പണിയൊന്നുമില്ല. നല്ലോണം ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി നിങ്ങളെല്ലാവരും എന്തായാലും ഒരു ദിവസം ട്രൈ ചെയ്യണം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ചോറിൻ്റെ കൂടെയാണ് കേട്ടോ. എനിക്കിഷ്ടം ചോറിൻ്റെ കൂടെയാണ്. പക്ഷേ ഞാനന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് എനിക്ക് ചിക്കൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ, ചപ്പാത്തിയുടെ കൂടെ. ഇതാ ഞാൻ കഴിക്കുന്നുണ്ടോ, വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ. മാത്രമല്ല നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.